ഹലോ, എൻ്റെ ഇന്ന് രാത്രിക്കത്തെ ഡിന്നർ കാണിച്ചു തരാമെന്ന് വെച്ചു. കുറേ ആയല്ലോ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുക. എൻ്റെ സ്വന്തം ബ്രീഡിംഗ് ആണ് കേട്ടോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആരും പേടിക്കണ്ട. എന്താ അത് ഹെയർ സ്റ്റൈൽ ചോദിക്കണ്ട. ചൂടെടുക്കുന്ന സമയത്ത് ജസ്റ്റ് പേടാം. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഞാനൊരു പച്ചക്കറി എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഐ ഹാവ് ക്യാബേജ്, താറമുട്ട, ക്യാരറ്റ്, തക്കാളി, വെളുത്തുള്ളി, ഇത് കക്കിരി. ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ, അയ്യ ക്യാരറ്റ് അല്ലല്ലോ ഇത്, ക്യാബേജ് അല്ലേ. ക്യാബേജിൻ്റെ ചെറിയ ക്യാബേജിൻ്റെ നാലിൽ ഒരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പകുതി ക്യാരറ്റ് മാത്രം, കാരണം ഫുൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും, ക്വാണ്ടിറ്റി കുറേ വരും. അപ്പോൾ പകുതി ക്യാരറ്റ് വളരെ സൂക്ഷിച്ച് കയ്യൊന്നും മുറിയാതെ ചെയ്തു. തക്കാളി ഒരു ഹാഫ് കഷ്ണം തക്കാളി, ബാക്കി ഞാൻ നാളത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതും ഒരുപാട് ഇങ്ങനെ തിൻ തിൻ ആയിട്ടൊന്നുമില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടും കഷ്ണത്തിൻ്റെ സൈസിലൊരു കാര്യമില്ല. അതങ്ങനെ മുറിച്ചിട്ടിട്ട് അടുത്ത ഡിഷിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ഉള്ളിയാണ്. ഉള്ളിനെ കാണിച്ചു തരാം. ഉള്ളിയും ഒരു പകുതി ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടെ ഇങ്ങനെ കൈ മുറിയാണ്ട് സൈഡിങ്ങനെ പിടിച്ച് ഓരോ സൈഡിങ്ങനെ കെട്ടിയത് കിറുകിറുകിറു പറഞ്ഞിട്ട് അരച്ചിടുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഞാനിങ്ങനെ ഗ്ലാസ് വെച്ചൊന്നിങ്ങനെ സ്മാഷ് ചെയ്തതാണ്. ക്യാരറ്റ്, ക്യാബേജ്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. തീ കത്തിച്ചു, തീ കത്തിച്ചിരിക്കുന്നുണ്ട്, കത്തിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ഓയിലിന് ഇതാ എടുക്കണം, പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ. അത് വളരെ വളരെ കുറച്ച്, അത്ര മാത്രമേ ഇടുള്ളൂ. അതിനകത്ത് പച്ചക്കറികളൊന്നും ഒരുപാട് കൂടുതലായിട്ട് വേവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ക്യാബേജിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഉള്ളി ഗോസ് ഇൻ, അതിൻ്റെ കൂടെ വെളുത്തുള്ളി പോയി. അതുകൊണ്ട് വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ക്യാബേജ് ചിക്കനും ഇത് കുക്കിംഗ്, എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സി കുക്കിംഗ് ആണ്. പക്ഷെ ഞാൻ കുക്കിയൊക്കെ ചെയ്യും, പ്രോപ്പർ കുക്കിംഗ് ഒക്കെ അറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല കുക്കിംഗ് എന്നാണ്. സോ എല്ലാം കൂടെ വാരിത്തോരി ഒറ്റയടിക്ക് പാത്രത്തിലിടും. അതെ, ശേഷം ഞാനിത് ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കും. നല്ലണം ഒന്നൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഇച്ചിരിയാണ് ഉപ്പിടണം. പിന്നെ ഞാൻ ഒരുപാട് സ്പൈസൊന്നും ചേർക്കലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യുന്നില്ല. ഈ പാർട്ട് എടുത്തത് പകരം ഈ പാർട്ട് എടുത്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അത്ര ഉപ്പ്. അതിനുള്ള കണക്കൊന്നുമില്ല. പക്ഷെ നോർമലി ഞാൻ വളരെ കുറവ് ഉപ്പ് അങ്ങനെ വീഴാറുള്ളൂ അല്ലെങ്കിൽ. സോ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. കൂടുതൽ കുറയും, നല്ല മണം ഇരുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ തീ ഒരിച്ചിരി ഒന്ന് കുറക്കാം. എന്നെങ്കിലും ഉപ്പായി സ്പൈസസ് വളരെ കുറവാണ്. വെളിച്ചെണ്ണ, നെയ്യ്, ഇത് ജസ്റ്റ് ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് പോയി പോയി കളയാറായി. ഉപ്പ്, പിന്നെ തേൻ നമ്പർ 1, തേൻ നമ്പർ 2, തേൻ നമ്പർ 3. തേന് വാങ്ങി വയ്ക്കൽ എനിക്കൊരു പതിവാണ്. അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ.
പിന്നെ പൊളിക്കാത്ത മഞ്ഞൾ ഉപ്പ് അത് കടുകാണ്. ഇത് പെപ്പർ പൗഡർ, ഇത് കടല, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പറഞ്ഞു പറഞ്ഞ് എൻ്റെ നമ്മുടെ പച്ചക്കറി ഏകദേശം കുക്കാവുന്നുണ്ട്. ഞാൻ കണ്ടു കുക്കാവുന്നുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്ന് ചില്ലി ഫ്ലേക്സ് ഇടാമെന്ന് വിചാരിക്കുന്നു. ചില്ലി ഫ്ലേക്സ്, അയ്യോ അയ്യോ അത് കൂടിപ്പോയ, സാരില്ല. എന്നിട്ട് ഇതൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇങ്ങനെ കുഴഞ്ഞു പോകുന്നതിന് ഞാൻ ലാസ്റ്റായിടുക തക്കാളി. പിന്നെ നമ്മുടെ ഈ എഗ്ഗിനെ ഒന്ന് കഴുകട്ടെ. ഞാൻ സോപ്പിട്ട് കഴുകിയ താറാ മുട്ട ഇസ് റെഡി. എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതൊന്ന് നടുവിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം. സോ ദാറ്റ് അത് ഇങ്ങനെ കുക്കാവും. ഞാനിപ്പ പച്ചക്കറികളൊക്കെ ഇടുന്നത് കൊണ്ട് അതിനോട് ഷുവർ വാട്ടഡ് ആയി പോകുന്നത് തേൻ. എന്നിട്ട് ഇത് കണ്ടോ, സൂക്ഷിച്ചക്കണം, അല്ലെങ്കിൽ പാത്രം നേരെ തിരിഞ്ഞ് മറിഞ്ഞ് പോയി. ഓക്കെ, ഇതിലേക്ക് വടം കിണറ്റൂസ് ഒരു ചിരി ഇച്ചിരി ബദാം ഇങ്ങനെ ഇടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് കടല പരിപ്പ്, ചായ ലാപ്പ് ആയിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലേറ്റ് കഴുകി തീ ഓഫ് ചെയ്ത് ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റണം. പ്രൊജക്റ്റ് നമ്മുടെ ഈ സാധനം, ഇതിന് പ്രത്യേകിച്ച് പേരില്ല, പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് കക്കിരിയും കൂടെ കട്ട് ചെയ്ത് ഇടട്ടെ. ഒരു ഹാഫ് കക്കിരി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് വെതറ, ഉപ്പ് കുറച്ച് കുറവാ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉപ്പ് ഞാൻ എത്ര ഇങ്ങനെ തട്ടിയിട്ടാലും കുറവാവില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്, കുറവ് ഉപ്പ് ഇറ്റ്സ് ഗുഡ്. ബൈ ബൈ, ഇനി എപ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം.